എളനാടിൽ സാധാരണക്കാരന്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനും എക്കോ ടി എം ടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യങ്ങളും എളനാട് എമർജൻസി കെയർ സെന്റർ. വിശദമായ വാർത്തയിലേക്ക്. കേരളോത്സവ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച യുവാക്കളോട് അനാദരവ് കാണിച്ചു എന്നാരോപിച്ച് പഞ്ചായത്ത് നൽകിയ ഉപഹാരങ്ങൾ നിരാകരിച്ച കായിക പ്രതിഭകൾക്ക് ട്രോഫികൾ നൽകി അനുമോദിച്ച് യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മാനദാന പരിപാടിയിൽ വിവിധ ക്ലബ് വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പാരിതോഷികങ്ങൾ നൽകിയിരുന്നു. എന്നാൽ നൽകിയ ഉപഹാരങ്ങൾ വളരെ ചെറുതാണെന്നും ഇത് തങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണെന്നും കായിക പ്രതിഭകൾ ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് നൽകിയ ഉപഹാരങ്ങൾ നിരാകരിക്കുകയും ചെയ്തു. തങ്ങൾക്ക് ലഭിച്ച ഉപഹാരങ്ങൾ തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് ഉപഹാരങ്ങൾ തിരിച്ചു നൽകി പരസ്യമായ പ്രതിഷേധങ്ങളും ഉന്നയിച്ചിരുന്നു. ഈ ക്ലബ് അംഗങ്ങളെ അനുമോദിച്ചുകൊണ്ടാണ് യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന വിതരണം ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറിയ ദിവസത്തിൽ തന്നെ തങ്ങളോട് അനാദരവ് കാണിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ ട്രോഫികൾ ബഹിഷ്കരിക്കുകയാണെന്നും ഈ ക്ലബ് അംഗങ്ങൾ പറഞ്ഞിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ ട്രോഫികൾ പ്രദർശിപ്പിച്ച് വിവിധ ക്ലബ് ഭാരവാഹികളുടെയും യുവമോർച്ച ബി ജെ പി നേതാക്കളുടെയും വിശദീകരണ യോഗത്തിന് ശേഷമാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷിന്റെ അധ്യക്ഷതയിൽ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരിഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ചില വ്യക്തി താല്പര്യത്തിൽ പക്ഷപാതമായിട്ടുള്ള സമീപനമാണ് ചില മെമ്പർമാർ കൈക്കൊണ്ടത്. അവിടെ അവരുടേതായ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട്, കുറച്ച് ക്ലബുകൾക്ക് വേണ്ടിയിട്ട് കുറേ കലാ കായിക പരിപാടികളൊന്നും തന്നെ നമ്മൾ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള രീതിയിൽ പല ക്ലബ് അംഗങ്ങളും രേഖാമൂലം തന്നെ പരാതികൾ നടത്തിയിട്ടുള്ള സാഹചര്യം ഇവിടെ കൊണ്ടാഴി പഞ്ചായത്ത് കേരളോത്സവത്തിന് മുന്നോടിയായി ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കാതെ, അത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെ മുഖവിലക്കിയെടുക്കാതെ ഞങ്ങൾ തീരുമാനിച്ചതേ ഇവിടെ നടപ്പാക്കൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചെറിയ ട്രോഫികൾ വാങ്ങി പോയാൽ മതി എന്ന തരത്തിലുള്ള ധിക്കാരപരമായ സമീപനം കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ട്രോഫി എന്ന് പറഞ്ഞ് അവിടെ ഉപേക്ഷിച്ച് പോരാൻ കാണിച്ച ആ ചങ്കൂട്ടത്തിനാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ അടിമത്തത്തിനല്ല ഞങ്ങളവിടെ കളിച്ചത്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലുള്ള കേരളോത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കളുടെ അവകാശമാണ്. യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്യാരിഷ്, മണ്ഡലം സെൽ കോർഡിനേറ്റർ വിജിത് വാര്യർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് കെ, പഞ്ചായത്ത് സെക്രട്ടറി ഹേമന്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പാറമേൽപ്പടിയുടെ മണ്ണ് ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കേണ്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലകളിൽ ലോകത്തെമ്പാടും ഫുട്ബോളിന്റെ മാമാങ്കം തുടങ്ങുന്ന ഈ വേളയിൽ ഈ കൊണ്ടാഴി പഞ്ചായത്ത് ഇവിടത്തെ കായിക പ്രേമികളുടെ, കായിക താരങ്ങളുടെ ചുടുകണ്ണീർ കൊണ്ടാഴിയിലെ മണ്ണിലേക്ക് ഒറ്റിച്ച ദിവസമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. പഞ്ചായത്ത് മേളയുടെ പേരും പറഞ്ഞ് അവർ എല്ലാ വികസന പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അഴിമതിയിലേക്ക് എത്തിച്ചേരുന്ന ആ പ്രക്രിയ തുടർന്ന് യുവാക്കളുടെ ഏക വിനോദമായ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടക്കുന്ന ഏക വിനോദമായ കേരളോത്സവത്തിലും അവരുടെ സി സി വിനോസ് കൊണ്ടാഴി.